ലക്ഷ്മി ബാലഭാസ്കറിന് ആര് നഷ്ടപരിഹാരം കൊടുക്കും ഓൺലൈൻ ഓഫ്ലൈൻ മാധ്യമങ്ങളിലൂടെ ഒരു സഹോദരിയെ ഒരു സ്ത്രീയെ ഒരു വിധവയെ കഥകളും ഇല്ലാ കഥകളും കെട്ടുകഥകളും ദുരൂഹതകളും ജനിപ്പിച്ച് സമൂഹത്തിൻ്റെ മുന്നിൽ അപമാനിച്ചതിന് ആര് മറുപടി പറയും അവരുടെ ഹൃദയം വല്ലാതെ പൊള്ളിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിൻ്റെ വേദന ആര് കേൾക്കും കഴിഞ്ഞ ദിവസം സി ബി ഐ ബാലഭാസ്കറിൻ്റെ മരണം സ്വാഭാവികമാണ് എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കുകയുണ്ടായി ഇനി അതും ഒത്തുകളിയാണെന്ന് പറയുന്ന ചില ചൊറിച്ചിലുകാർ നമ്മുടെ സമൂഹത്തിലുണ്ടാവും ഏതായാലും ആ സ്ത്രീയോട് കാണിച്ച ക്രൂരത ഇനി ഒരു മനുഷ്യരോടും കാണിക്കാതിരിക്കണം നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ബാലഭാസ്കർ അതുല്യനായ ഒരു കലാകാരനായിരുന്നു വളരെ മനോഹരമായി വയലിൻ വായിക്കുന്ന ഒരു കലാകാരൻ പലപ്പോഴും ഞാൻ ചുമതല വഹിച്ചിരുന്ന പല സ്ഥാപനങ്ങളിലും പല പരിപാടികൾക്കും അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട് ഒരു സ്വാഭാവികമായ മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളോടുകൂടി പെരുമാറുന്ന ഒരു സാധാരണക്കാരൻ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിലാണ് വളരെ പൊടുന്നനവേ കേരളത്തെ ആകെ ആഴ്ത്തിക്കൊണ്ട് ബാലഭാസ്കർ മരണപ്പെട്ടത് ബാലഭാസ്കറിൻ്റെ മരണത്തോടുകൂടി ബാലഭാസ്കറിൻ്റെ കഥ കേട്ടവർ ഒരു പക്ഷേ മുൻപറിയാത്തവർ പോലും ആ മരണത്തെക്കുറിച്ച് വല്ലാതെ വേദനിച്ചു ഒന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ചുള്ളൻ യൗവനത്തിൻ്റെ ഏറ്റവും തീഷ്ണമായ അവസ്ഥയിലുള്ള ആകസ്മിക യാത്ര രണ്ട് ഒരു കുഞ്ഞും മരണപ്പെടുന്നു അതോടൊപ്പം തന്നെ മരണശീയയിലായ ഭാര്യയും അത് വല്ലാതെ വാർത്തയായി ഒടുവിൽ ആ മരണത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒക്കെ നിമിഷങ്ങൾ കടന്നുപോയപ്പോൾ സ്വാഭാവികമായി മലയാളികൾക്കുണ്ടാകുന്ന ഒരു സോക്കേടുണ്ട് അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചില ദുരൂഹതകൾ ആരോപിക്കുക അവരുടെ കുടുംബങ്ങളിൽ നിന്നും അത്തരം ദുരൂഹതകളുടെ കഥകൾ പുറത്തു വന്നു അതാദ്യം കേരള പോലീസ് അന്വേഷിച്ചു അത് അപകടം തന്നെയാണെന്ന് പറഞ്ഞ് എഴുതി തള്ളി അപ്പോഴാണ് വീണ്ടും ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതും സെലിബ്രിറ്റികൾ പലരും സ്വർണം കടത്തുന്നുണ്ടായിരുന്നു എന്ന വാർത്ത പുറത്തു വന്നതും അപ്പോഴേക്ക് വീണ്ടും അതിലേക്ക് ചേർത്ത് വെച്ച് പിന്നെയും ആ കഥ മനോഹരമാക്കി എന്തുമാകട്ടെ ഇതിനെതിരയിൽ കലാഭുവൻ സോബി എന്ന ആൾ രംഗത്ത് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടെ വെച്ച് സ്വർണ്ണക്കള്ളക്കടത്തിലെ ചില പ്രതികളെ കണ്ടുമുട്ടാനിടയായി എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞതോടുകൂടി ദുരൂഹത അങ്ങോട്ട് വർദ്ധിച്ചു ആയിക്കോട്ടെ അപകടത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉണ്ടായെങ്കിൽ അത് ബാലഭാസ്കരനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വെക്കാം പക്ഷേ യാതൊരു മര്യാദയും യാതൊരു മനുഷ്യത്വവും യാതൊരു അല്പം പോലും മനുഷ്യസ്നേഹവും കാണിക്കാതെ ഒരു സ്ത്രീയെ ഈ കഥകളിലിട്ട് വലിച്ചിഴച്ച് വല്ലാതെ അപമാനിച്ചു അതാരും അല്ല ഇതേ ബാലഭാസ്കർ സ്നേഹത്തോടെ പ്രണയത്തോടെ ചേർത്ത് വെച്ച ഭാര്യ ഇപ്പോൾ വിധവയായിരിക്കുന്ന ഭർത്താവും മകളും നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെക്കുറിച്ച് അനാവശ്യമായി എന്തെല്ലാം കഥകളാണ് പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞത് മനഃപൂർവ്വമാണ് ഭാര്യയ്ക്കറിയാമായിരുന്നു ഭാര്യ കുടുങ്ങും എല്ലാത്തിനും പിന്നിൽ ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞ് ചില വായി നോക്കികളും കാഷ്ടം തീനികളുമായ ഓൺലൈൻ മാധ്യമങ്ങൾ എല്ലാവരും കൂടി വെച്ച് അലക്കോട് അലക്കായിരുന്നു എന്തോ ഒരു കഷ്ടവും ക്രൂരതയുമാണ് ഇത് അവനവൻ മരണപ്പെടുന്ന സമയത്ത് അവനവൻ്റെ ഭാര്യയ്ക്കെതിരെയോ അല്ലെങ്കിൽ സ്വന്തം സഹോദരിക്കെതിരെയോ ഒക്കെ വരുമ്പോഴാണ് അതിൻ്റെ വേദന മനസ്സിലാക്കുന്നത് ഏതായാലും സി ബി ഐ അന്വേഷിക്കണമെന്ന ആവശ്യമുണ്ടായി സി ബി ഐ വളരെ വിശദമായി ഈ കേസ് അന്വേഷിച്ചു അന്വേഷിച്ച ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കലാഭവൻ സോബിക്കെതിരെ കേസെടുക്കണമെന്ന് കോടതിയിൽ നിന്ന് അഭിപ്രായവും ഉണ്ടായി എന്തെന്ന് വെച്ചാൽ ഈ കലാഭവൻ സോബി എന്ന് പറയുന്ന ആളിൻ്റെ വാർത്തകളും കട്ടിങ്ങുകളും ഫോട്ടോകളും ഒക്കെ അങ്ങ് വളരെ പോപ്പുലറായി ഇപ്പോൾ വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ മനുഷ്യക്കടത്ത് കേസിലോ അല്ലാതെയോ ഒക്കെ നിരവധി കേസുകൾ ആ മനുഷ്യനെതിരെ ഉണ്ടത്രേ ഏതോ കേസിൽ ജാമ്യമെടുക്കാൻ പോയ വഴിയിലാണ് ആ സ്ഥലത്തെത്തിയത് അപ്പോൾ തന്നെ അവിടെ വെച്ച് പരമ്പരാഗത ഗുണം കാണിച്ചു എന്നുള്ളതാണ് ഒരു പ്രത്യേകത അവിടെ വെച്ച് അവരെ കണ്ടു ഇവരെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് അതിന് പൊടിപ്പും തൊങ്ങലും കൂട്ടി ഇങ്ങനെ നമ്മുടെ നാട്ടിൻ ചില ആളുകളുണ്ട് യാതൊരു ഉത്തരവാദിത്തവും ഇല്ലാതെ വായിൽ വരുന്നതെന്തും തള്ളിക്കയറ്റുന്നവർ അതൊക്കെ പോകട്ടെ എനിക്കിപ്പോഴും പരാതി ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഈ സ്ത്രീയെ അപമാനിച്ചവരോടാണ് അവരൊരു വിധവയല്ലേ അവരൊരു സ്ത്രീയല്ലേ അവരുടെ നഷ്ടത്തെക്കുറിച്ചും ദുഃഖത്തെക്കുറിച്ചും എന്തേ ആരും ചിന്തിക്കാത്തത് ആ ഒരടുപ്പവുമില്ലാത്ത ബാലഭാസ്കർ മരണപ്പെട്ടതിൽ ഒരുപാട് മനുഷ്യർ ദുഃഖിക്കുന്നുവെങ്കിൽ ഒപ്പം ജീവിച്ച ഒരു പെൺകുട്ടിയുടെ നഷ്ടം എന്തായിരിക്കും ഒരു വേദന എന്തായിരിക്കും ഇനി ഒരു ബാലഭാസ്കറിനെ ആ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടുമോ അത്രയും പ്രയാസങ്ങളുടെ നടുക്കടലിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ എന്തെല്ലാം കഥകൾ പറഞ്ഞ് എന്തെല്ലാം മോശത്തരങ്ങൾ പറഞ്ഞ് എങ്ങനെയും ചിന്തിക്കാവുന്ന രീതിയിലേക്കൊക്കെ ആക്കിയാക്കി അവൾക്കറിയാം അവളാണ് അവളാണിതിൻ്റെ പിന്നിൽ ഇട നാല് പേർ ഒരു വാഹനത്തിൽ പോകുമ്പോൾ അപകടത്തിൽപ്പെട്ടാൽ പേരും മരിക്കണമെന്ന് നിർബന്ധമാണോ ഒരാൾ ജീവിച്ചിരുന്നു പോയാൽ അയാളാണിതെല്ലാം ആസൂത്രണം ചെയ്തത് എന്ന് ചിന്തിക്കുന്ന എന്ത് വിഡ്ഢിത്തരവും കോമാളിത്തരവും ചെറ്റത്തരവുമാണ് ഈ മലയാളി കൊണ്ടു നടക്കുന്നത് ക്രൂരമാണിത് വളരെ ക്രൂരം എന്തായാലും ഇങ്ങനെയെങ്കിലും ഈ കേസ് അവസാനിച്ചത് നന്നായി